അനിൽ ആന്റണിയെ ബി ജെ പിക്കാർ കൂകി വിളിക്കുകയാണ്. ദേശീയ ഭാരവാഹിയാക്കിയതിൽ സംസ്ഥാന ബി ജെ പിയിൽ മുറുവുറുപ്പ് തുടങ്ങി. പല നേതാക്കളിലും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ആരും കരുതിയില്ല ഇയാളെ ദേശീയ സെക്രട്ടറിയാക്കുമെന്ന്. പ്രഖ്യാപനം വന്നപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. പലരും കരുതിയിരുന്നത് വല്ല ഐ ടി സെല്ലിൻ്റെ ചുമതലയും കൊടുക്കുമെന്നായിരുന്നു. കാരണം കോൺഗ്രസിലും അതായിരുന്നല്ലോ ചെയ്തിരുന്നത്. അതാകുമ്പം മെയ്യനിങ്ങാതെ ചൊറി കുത്തിയിരിക്കാമല്ലോ. അല്ലാതെ സംഘടനാ പ്രവർത്തനത്തിൽ എങ്ങും ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലും പ്രവർത്തിച്ച പാരമ്പര്യമില്ല. അങ്ങനെ ഒരാളെ പിടിച്ച് ദേശീയ സെക്രട്ടറിയാക്കിയതിലാണ് പരക്കെ ആക്ഷേപം ഉയരുന്നത്. എ ബി വി പി മുതൽ പ്രവർത്തിച്ച ജീവിതം തന്നെ പാർട്ടിക്കൊഴിഞ്ഞു വെച്ച പല സംസ്ഥാന നേതാക്കളെയും ഒഴിവാക്കിയാണ് അവരുടെയൊക്കെ തലപ്പത്ത് ഈ പാലൂടി മാറാത്ത സോപ്പൂട്ടനെ കുടിയിരുത്തിയത്. ഇതിൽ പരസ്യ നിലപാടെടുക്കാൻ തയ്യാറെടുക്കുകയാണ് പല മുതിർന്ന നേതാക്കളും. അതേസമയം അനിൽ ആന്റണിക്ക് നൽകിയ ദേശീയ ഭാരവാഹിത്വം ബി ജെ പിയുടെ പാഴായ പരീക്ഷണങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ ശക്തി നേടുക എന്ന മോഹത്തോടെയാണ് ബി ജെ പി ഒട്ടേറെ പേരെ കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ചിരുന്നത്. കേന്ദ്രമന്ത്രി വരെയായ അൽഫോൺസ് കണ്ണന്താനം, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ടോം വടക്കൻ, വിജയൻ തോമസ്, ഇ ശ്രീധരൻ, വിരമിച്ച ചില ഐ പി എസ് ഉദ്യോഗസ്ഥർ, ഏതാനും സിനിമാ പ്രവർത്തകർ, ഇവരെല്ലാം ബി ജെ പിയുടെ മുന്നേറ്റത്തിൻ്റെ പ്രതീകങ്ങളായി അവതരിക്കപ്പെട്ടിരുന്നവരാണ് ഒരു കാലത്ത്. ഇവരിൽ ഭൂരിപക്ഷവും നിശബ്ദരാവുകയോ അല്ലെങ്കിൽ ബി ജെ പിയെ തള്ളിപ്പറയുകയോ ചെയ്തു. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം പരീക്ഷിച്ച് വിജയിച്ച പരീക്ഷണമാണ് ബി ജെ പി കേരളത്തിൽ പകർത്താൻ ശ്രമിച്ചത്. ഏതെങ്കിലും പ്രമുഖനെയോ സമുദായ നേതാവിനെയോ അടർത്തിയെടുത്ത് സ്ഥാനമാനങ്ങൾ നൽകുകയും അതുവഴി പ്രത്യേക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയും ചെയ്യുന്ന രീതി, അതാണ് ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ചത്. ലക്ഷ്യം നേടിയ ശേഷം ഇതിനായി ഉപയോഗിക്കുന്നവരെ വലിച്ചെറിയും. യൂസ് ആൻഡ് ത്രോ. എന്നാൽ കേരളത്തിൽ ബി ജെ പിയിലേക്ക് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഒരാൾക്ക് പോലും ചലനം സൃഷ്ടിക്കാനായില്ല. ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചില്ല. ബി ജെ പിയിലെത്തിയ ശേഷം ഇവർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ പരിഹാസ്യമായി മാറി. പലരും രാഷ്ട്രീയം വരെ അവസാനിപ്പിച്ചു. ഇപ്പോൾ കേൾക്കാൻ പോലുമില്ല. ടോം അടക്കൻ, കണ്ണന്താനം, വിജയൻ തോമസ് ഒക്കെ എങ്ങോട്ട് പോയെന്നറിയില്ല. പിന്നെ അനിൽ ആന്റണിക്കൊന്നും കേരളത്തിൽ ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല. അതാണ് കേരളത്തിലെ ബി ജെ പിക്കാർ പോലും പറയുന്നത്. ഇവരെ കൊണ്ടൊക്കെ ഉള്ള വോട്ട് കൂടി കുറയുന്നതല്ലാതെ കൂടുതൽ ഒരു വോട്ട് പോലും കിട്ടില്ല. ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ കൃത്യങ്ങളൊക്കെ ചെയ്ത ബി ജെ പി ഒരുപക്ഷേ അനിൽ ആന്റണിയെ കേരളത്തിൽ മത്സരിപ്പിക്കാനും തയ്യാറാവും. നമുക്ക് കാത്തിരുന്ന് കാണാം.